സ്വാഗതം. ഇന്ന് നമുക്ക് ഈദ് ആശംസ നേർന്നിരിക്കുന്നത് കടയ്ക്കൽ അബ്ദുൽ അസീസ് മൗലവിയാണ്. അദ്ദേഹമാണ് നമുക്കിന്ന് പൊതുജനങ്ങൾക്ക് നൽകാനായിട്ട് സന്ദേശം നൽകിയിരിക്കുന്നത്. സ്നേഹവും സാഹോദര്യവും നിലനിർത്താൻ നമ്മുടെ ഇസ്ലാം മത പ്രവർത്തകർക്കും ഇസ്ലാം മത വിശ്വാസികൾക്കും കഴിയണം. സഹായങ്ങൾ ഇത്തരം സർക്കാത്ത് തുടങ്ങിയ സഹായങ്ങൾ നൽകാനും കഴിയണം. സക്കാത്ത് നിർബന്ധമാണ്, അത് കൊടുക്കാനും കഴിയണം. അഞ്ചു നേരം നമസ്കാരം ചെയ്യാൻ കഴിയണം. മദ്യം പോലുള്ള മയക്കുമരുന്നിന് അടിമയാകാതിരിക്കാൻ യുവാക്കൾ തയ്യാറാകണം. അങ്ങനെ തുടങ്ങിയ ഒട്ടനവധി നിർദ്ദേശങ്ങളും സന്ദേശങ്ങളും നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബഹുമാനമുള്ള പണ്ഡിതന്മാരെ, നേതാക്കളെ, സഹോദരങ്ങളെ, നമുക്ക് ഈദുൽ ഫിത്തർ അടുത്ത് വരികയാണ്. ഇന്ന് നോമ്പ് നമുക്കെല്ലാം 30 ഇന്ന് ചന്ദ്രനെ കാണണമെന്നില്ല, 29 അന്നാണ് കാണണമെന്നുള്ളത്. ഇന്ന് 30 തികഞ്ഞാൽ പിന്നെ കാണണമെന്നില്ല. ഇപ്പോഴും നാളെയാണ്, അതായത് ശനിയാഴ്ചയാണ് ഈദുൽ ഫിത്തർ. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ട് ആഘോഷമാണുള്ളത്, ഈദുൽ ഫിത്തർ, ഈദുൽ അദ്ഹ. ഈദുൽ ഫിത്തർ എന്ന് പറഞ്ഞാൽ നോമ്പ് മുറിക്കുന്നതിൻ്റെ ആ സന്തോഷം, ഈദ് എന്ന് പറഞ്ഞ സന്തോഷം എന്നാണ്. ഇപ്പോഴും ഒരു മാസം അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് നോമ്പ് നിർബന്ധമാക്കി, പകൽ സമയത്ത് ഒന്നും കഴിക്കാതെ ആ പ്രത്യേക നിയത്തോടുകൂടെ കഴിയുന്നതിനാണ് ആ നോമ്പെന്ന് പറയും. അത് തീരുമ്പോൾ ഒരു സന്തോഷമുണ്ടാകും, ആ അള്ളാഹുവിൻ്റെ കൽപ്പന ആ എനിക്ക് നിറവേറ്റാൻ സാധിച്ചല്ലോ എന്നുള്ളതിനുള്ള ഒരു സന്തോഷം. അതാണ് ഈദുൽ ഫിത്തർ. രണ്ടാമത്തെ ആഘോഷം ഈദുൽ അദ്ഹ, ബലിപ്പെരുന്നാൾ എന്ന് പറയും, വലിയ പെരുന്നാൾ എന്ന് പറയും, ഹജ്ജ് പെരുന്നാൾ എന്ന് പറയും. ഹജ്ജിനോടനുബന്ധിച്ച് നടക്കുന്ന ഹജ്ജിന പെരുന്നാളിനാണ് ബലിപ്പെരുന്നാൾ എന്ന് പറയുന്നതും, അതുപോലെ തന്നെ വലിയ പെരുന്നാൾ എന്ന് പറയുന്നതും. ബലിപ്പെരുന്നാളെന്നും കൂടെ പറയുന്നതിന് ഒരു പേര്, ബഹുമാനപ്പെട്ട ഖലീലുള്ളാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അള്ളാഹു അദ്ദേഹം സൽക്കാരപ്രിയനായിരുന്നു. ഒരിക്കൽ എങ്ങനെ സൽക്കരിച്ചോണ്ടിരുന്നപ്പോൾ പറഞ്ഞു, ഒരു പടച്ചവനെ, നീ എനിക്കൊരു മകനെ തന്നാൽ നിന്റെ കൽപ്പന ഉണ്ടെങ്കിൽ അതും ഞാൻ ബലിയർപ്പിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ അള്ളാഹു അദ്ദേഹത്തിനെ പരീക്ഷിക്കുകയും അങ്ങനെ അത് ബലിയർപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോവുകയും അദ്ദേഹം അതിന് തയ്യാറാകുകയും ചെയ്തു. മകൻ്റെ കത്തിൽ കഴുത്തിൽ കത്തി വെച്ചു. അപ്പോഴേ കരാറ് പാലിക്കുമെന്ന് ഉറപ്പ് വന്നപ്പോൾ, അയ്യാ ഇബ്രാഹിം കത് സദ്ദഖത്ത റുയാ, അല്ലേ ഇബ്രാഹിം നീ സ്വപ്നം സത്യമാക്കിയിരിക്കുന്നു, അതുകൊണ്ട് ഇതിന് പകരം ഒരു ആട്ടിനെ അറുത്തേരേ എന്ന് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് കൽപ്പന ഉണ്ടാകുകയും അങ്ങനെ ആട്ടിനെ അറുക്കുകയും മകനെ ഒഴിവാക്കുകയും ചെയ്തു. അതിനെ അനുസ്മരിച്ചുകൊണ്ടാണ് നമ്മൾ വെളിപ്പെരുന്നാൾ നമ്മളും ഇങ്ങനെ ആട്ടിനെയും മാട്ടിനെയും ഒക്കെ അറുത്ത് കൊടുക്കുന്നത്, അതിൻ്റെ പേരിലാണ്. പിന്നെ ഈദുൽ ഫിത്തർ, ഈ ചെറിയ പെരുന്നാളെന്ന് പറയും, നോമ്പിൻ്റെ പെരുന്നാളെന്ന് പറയും. അതിന് ഈ ഒരു സക്കാത്ത് അതോടൊപ്പം നടത്തുന്നുണ്ട്, ശരീരത്തിൻ്റെ സക്കാത്ത്, ഫിത്തർ സക്കാത്ത് എന്ന് പറയും. ഒരാൾക്ക് 2.5 kg അരി വെച്ച് കൊടുക്കണം. കാരണം ഈദെന്ന് പറഞ്ഞാൽ സന്തോഷം, എല്ലാവരും സാധുക്കളും പട്ടിണി കിടക്കുന്നതും എല്ലാവരും പെരുന്നാളുകളാണ്. അപ്പോൾ ഈ സക്കാത്ത്, ഈദുൽ ഫിത്തർ സക്കാത്ത് കൊടുക്കുമ്പോൾ അത് സാധുക്കൾക്കാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അവർക്കും പെരുന്നാൾ കൊള്ളാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ എത്ര അംഗങ്ങളുണ്ടോ ആ അംഗങ്ങളെ കണക്കാക്കി ഓരോരുത്തർക്കും 2.5 kg അരി വെച്ച് കൊടുക്കണം. അന്ന് പ്രസവിക്കുന്ന കുട്ടിക്കും കണക്കാക്കി കൊടുക്കണമെന്നാണ് ഇസ്ലാമിൻ്റെ നിയമം. കാരണം അന്ന് പട്ടിണി കിടക്കാൻ ആരും പാടില്ല. ഈ സക്കാത്ത് കൊണ്ട് അവർ എല്ലാവരും പെരുന്നാൾ കൊള്ളണം. അതിനുവേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു തആല ആ ഫിത്തർ സക്കാത്ത് നിർബന്ധമാക്കി. അതുകൊണ്ട് വേറെ വലയും ഗുണങ്ങളുണ്ട്. അങ്ങനെ എല്ലാവരും ഫിത്തർ സക്കാത്ത് കൊടുക്കണം. നോമ്പ് സ്വീകരിക്കപ്പെടണമെങ്കിൽ ആ ഫിത്തർ സക്കാത്ത് കൊടുത്തെങ്കിലേ മതിയാകുകയുള്ളൂ. എല്ലാ സമുദായത്തിനുമൊക്കെ നോമ്പുണ്ട്. പക്ഷേ ഈ ഇസ്ലാമിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇസ്ലാമിൻ്റെത് ചിലർക്ക് ഇന്ന ആഹാരം കഴിച്ചുകൂടാ, അല്ലെങ്കിൽ അത് കഴിച്ചുകൂടാ എന്നൊന്ന്, പക്ഷേ അതുകൊണ്ട് വലിയ പ്രയോജനമില്ല. പക്ഷേ ഇസ്ലാമിൻ്റെ നോമ്പെന്ന് പറയുന്നത് പ്രഭാതം മുതൽ പ്രദോഷം വരെ ശകലം വെള്ളം പോലും കുടിക്കാൻ പാടില്ല. അതാണ്, അത് ആരോഗ്യത്തിനും ഗുണകരമാണ്. അള്ളാഹു സുബ്ഹാനഹു തആല ഏതൊരു കാര്യം നിർബന്ധമാക്കിയിട്ടുണ്ടോ അതിനെടുക്കുകയും ഏതൊരു കാര്യം നിരോധിച്ചിട്ടുണ്ടോ അതിനെ ഉപേക്ഷിക്കുകയും ചെയ്താൽ പരലോകത്തിൽ മാത്രമല്ല ഈ ലോകത്ത് വളരെ നേട്ടമുണ്ട്. നോമ്പ് പിടിക്കുന്നത് കൊണ്ട് പല പല രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടാവുന്നതാണ്.
ഇന്ന് മറ്റ് സമുദായങ്ങളിൽപ്പെട്ട പലരും ഇന്ന് കാണാൻ പത്രങ്ങളിൽ വന്നിട്ടുണ്ട്. ഡോക്ടറുടെ വാർത്തയിൽ അദ്ദേഹം 30 വർഷം കൊണ്ട് നോമ്പ് നിർബന്ധമായി പിടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി, കാരണം ഈ ആമാശയത്തിൽ നിന്നാണ് പല അസുഖങ്ങളുണ്ടാകുന്നത്. ഇങ്ങനെ ദഹിച്ചു മാറാതെ വീണ്ടും ആഹാരം കഴിക്കുമ്പോൾ പല രോഗങ്ങളുണ്ടാകും. പക്ഷേ പകൽ സമയങ്ങളിൽ ഒന്നും കഴിക്കാതിരിക്കുമ്പോൾ ദഹിച്ചു മാറുകയാണ്. അതുകൊണ്ട് ആരോഗ്യത്തിന് അത് ഗുണകരമാണ്. അങ്ങനെ ആരോഗ്യത്തിന് ഗുണകരമാണ്, പല രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കും, വ്രതം അനുഷ്ഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അള്ളാഹു നമസ്കാരം നിർബന്ധമാക്കി, 5 കാര്യം നിർബന്ധം. ഇതൊക്കെ നമ്മുടെ പരലോകത്തിൽ മാത്രമല്ല ഇവിടെയും നേട്ടമുണ്ട്. നമ്മുടെ അംഗശുദ്ധി വരുത്തുന്നു 5 സമയവും, അത് ആരോഗ്യത്തെ രക്ഷപ്പെടുത്തുന്ന ഒന്നാണ്. ഇപ്പോഴാണ് മാരകമായ രോഗം പിടിപെട്ട സമയത്ത് ഡോക്ടർമാർ പറഞ്ഞിരുന്നത്, പുറത്തു പോയിട്ട് വന്നാൽ കൈകാലുകൾ നല്ലവണ്ണം കഴുകിയിട്ടേ കയറാവും. ഇസ്ലാം അന്ന് 1500 വർഷങ്ങൾക്ക് മുമ്പ് 5 പ്രാവശ്യം കഴുകണമെന്ന് നിർബന്ധമാക്കി. അത് ആരോഗ്യത്തെ രക്ഷപ്പെടുത്താനാണ്. അതുപോലെ തന്നെ നമസ്കാരവും, അതും ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന ഒന്നാണ്. വ്യായാമം ഇതുമൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ നോമ്പ് അനുഷ്ഠിക്കണം. നോമ്പ് കൊണ്ടും വളരെ രോഗങ്ങൾ തൊട്ട് വന്നു. പിന്നെ സക്കാത്ത് കൊടുക്കുന്നു. സക്കാത്ത് കൊടുക്കുന്നു, മുതലാളി തൊഴിലാളി ഐക്യമുണ്ടാകണം. ഇപ്പോഴും അതാണ് ഇല്ലാത്തത്. അപ്പോഴും ഒരു മുതലാളി ധനം നല്ല നിയമം അനുസരിച്ച് കൊടുത്താൽ അവിടെ മുതലാളി തൊഴിലാളി ഐക്യമുണ്ടാകും. യാതൊരു പിന്നിപ്പ് ഉണ്ടാകില്ല. കാരണം 2.5% കൊടുക്കണമെന്നാണ്. 100 രൂപ ഉണ്ടെങ്കിൽ 2.5% കൊടുക്കണമെന്നാണ്. അങ്ങനെ എത്രയുണ്ടോ കച്ചവടക്കാരും 102 കണക്കാക്കി, 1 രൂപ വേണമെന്നില്ല, ചരക്ക് കണക്കാക്കി കൊടുക്കണം. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഒരു ഭിന്നിപ്പോ ഒരു ശത്രുതയോ ഒരു സമരം ഒന്നും കാണില്ല. മുതലാളി തൊഴിലാളി ഐക്യം, അവന് ജീവിക്കാനുള്ളപ്പോഴും മുതലാളിമാരും കച്ചവടക്കാരും അല്ലാത്ത മുതലാളിമാരും ഒക്കെ 102 വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ പട്ടിണി കാണില്ല, എല്ലാവരും സുഭിക്ഷമായ അങ്ങനെ ഉണ്ടാവും. അതുപോലെ തന്നെ ഹജ്ജും, ഹജ്ജും നമ്മുടെ ആരോഗ്യത്തിനെ സംരക്ഷിക്കുന്നതുകൊണ്ടാണ്, സാഹോദര്യത്തെ നിലനിർത്തുന്നതുകൊണ്ടാണ്. ഇപ്പോഴും അവിടെ നമ്മൾ 100,000,000 ആളുകൾ അവിടെ പങ്കെടുക്കും, 100,000,000. അവരെല്ലാം തോളോട് തോൾ ചേർന്ന് ഒരു വസ്ത്രം, ഒരേ നിലയിലുള്ള വസ്ത്രം, ഒരേ നിലയിൽ. അവിടുത്തെ ഭരണാധിപൻ തന്നെ ഹജ്ജിന് പങ്കെടുക്കുകയാണെങ്കിൽ നമ്മളെപ്പോലെ ഒരാൾ ഒരറ്റം കൊണ്ട് ഉടുത്ത് ഒന്ന് തോളിലിട്ട് നമ്മളോടൊപ്പം വന്ന് ഒരാൾ ചക്രവർത്തിയാണ്, രാജാവാണെന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് മാറിയിരുന്നാൽ ശരിയാവില്ല. ആ സഫിൽ നിന്ന് നമസ്കരിക്കണം. അതാണ് സമത്വം. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുത്തു നോക്കിയാലും അതിൽ സമത്വമുണ്ട്, സാഹോദര്യമുണ്ട്, ഈ ലോകത്തും പല്ലോകത്തും ഗുണമാണ്. അതുപോലെ തന്നെ ചില കാര്യങ്ങൾ അള്ളാഹു നിരോധിച്ചിട്ടുണ്ട്. മദ്യം കഴിക്കരുതെന്ന് പറഞ്ഞു. മദ്യം കഴിക്കുന്നത് കൊണ്ട് അവൻ്റെ ബുദ്ധിശക്തി നശിക്കുന്നു, ആരോഗ്യം നശിക്കുന്നു, തീരാ രോഗിയായി മാറുന്നു. ഭ്രാന്തന്മാരെ പോലെ ചിലർ നടക്കുന്നത് കാണാം. അവൻ വഴിയിൽ ഛർദിച്ച് ലെവലില്ലാതെ കിടക്കും. അവനൊന്നും സമൂഹത്തിൽ ഒരു നയാ പൈസയുടെ വില കാണില്ല. ആരോഗ്യം നശിക്കും, ബുദ്ധിശക്തി നശിക്കും, വ്യഭിചാരത്തിൽ ഇടപെടാൻ പാടില്ല എന്ന് പറഞ്ഞു. അള്ളാഹു നിരോധിച്ചു. അതുകൊണ്ട് പല രോഗങ്ങളുണ്ടായിത്തീരും, അവൻ്റെ ഗുഹ്യരോഗിയായിത്തീരും, പല രോഗങ്ങൾ ഉണ്ടായിത്തീരും. അങ്ങനെ ഏതൊരു കാര്യം നിരോധിച്ചിട്ടുണ്ടോ അതിനെ ഉപേക്ഷിക്കുകയും, ഏതൊരു കാര്യം നിർബന്ധമാക്കിയിട്ടുണ്ടോ അതിനെടുക്കുകയും ചെയ്താൽ പരലോകത്തിൽ മാത്രമല്ല ഇവിടെയും പല നിലയിലുള്ള നേട്ടങ്ങളും ഗുണങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, സൃഷ്ടാവിൻ്റെ നിയമം നമ്മൾ പാലിക്കണം. എങ്കിൽ നമ്മൾ ഇവിടെയും രക്ഷപ്പെടും, അവിടെയും രക്ഷപ്പെടും. മുതലാളി തൊഴിലാളി ഐക്യമുണ്ടാകും. ഒരു സമരം നടക്കില്ല, ഭിന്നിപ്പ് നടക്കില്ല. ഇപ്പോൾ ശരീരത്തിൻ്റെയും സക്കാത്ത് കൊടുക്കണം, 2.5% ഒരു കുട്ടിക്ക് ഒരാൾക്ക് കണക്കാക്കി കൊടുക്കണം. മുതലിൻ്റെ സക്കാത്ത് 102.5 വെച്ച്, ഇവർ കൃഷിക്കാരും 10-ൽ 1 വെച്ച് കൊടുക്കണം. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ തൊഴിലാളി സാധുക്കൾ കാണില്ല, പട്ടിണിക്കാർ കാണില്ല, എല്ലാവരും. അതാണ് ഇസ്ലാമിൻ്റെ നിയമം. നിയമം അനുസരിച്ച് ഓരോരുത്തരും പെരുമാറിയാൽ സുഭിക്ഷമായി ജീവിതം ഇവിടെയും നയിക്കാൻ സാധിക്കും. പിന്നെ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് മാത്രമാണ് പരലോകത്തിൽ വിജയം, സ്വർഗീയ വിജയം. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ നിയമം നിർബന്ധമാക്കി എടുക്കുകയും നിരോധിച്ച് ഉപേക്ഷിക്കുകയും ചെയ്താൽ ഇവിടെയും നമ്മുടെ ജീവിതം ഭാസ്വരമാണ്, അവർ ആഖിറത്തിലും ഭാസ്വരമാണ്. അതുകൊണ്ട് നോമ്പ് കഥാ വന്നിട്ടുള്ളവർ അത് പെരുന്നാളിൻ്റെ പിറ്റെന്ന് പോലെ കഥാ വീട്ടാൻ തയ്യാറാകണം. പിത്തൃ സക്കാത്ത് ഇന്ന് പെരുന്നാളിന് മുമ്പ് തന്നെ ആ പിത്തൃ സക്കാത്ത് കൊടുക്കണം. സാധാരണ മുതലിൻ്റെ സക്കാത്തും ഈ നോമ്പോട് കൂടിയാണ് കൊടുക്കുന്നത്. പിത്തൃ സക്കാത്തും മുതലിൻ്റെ സക്കാത്തും കൊടുക്കാത്തവർ അത് തന്നെ ഉടനെ കൊടുത്തു വിടണം. അങ്ങനെ നിയമം അനുസരിച്ച് ജീവിച്ചാൽ നമുക്ക് ഇവിടെയും നമ്മുടെ ജീവിതം ഭാസ്വരമാണ്, അവിടെയും ഭാസ്വരമാണ്. റബ്ബുലിസത്ത് ഇത് നിങ്ങളോട് സംസാരിക്കുന്ന കേരള മുസ്ലിം ജമാഅത്ത് പ്രദേശം സംസ്ഥാന പ്രസിഡന്റ് കടക്കല്ലം ജില്ല സീസ് മൗലിയാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഈദ് സന്ദേശം നൽകുന്നു. അതുപോലെ തന്നെ സഹോദര സമുദായങ്ങളും മറ്റുള്ളവരുമായിട്ടും നല്ല നമ്മൾ നല്ല ബന്ധമുണ്ടായിരിക്കണം.
നമ്മൾ ഒരു കുടുംബത്തിലുള്ള അംഗങ്ങളെ പോലെ കഴിയണം. എല്ലാവരും ഒരു മാതാവിൽ നിന്നും പിതാവിൽ നിന്നും ഉത്ഭവിച്ചവരാണ് മനുഷ്യരായ നമ്മളെല്ലാം. അതുകൊണ്ട് എല്ലാ വിഭാഗക്കാരോടും നല്ല നിലയിൽ പെരുമാറണം. അതാണ് ഇസ്ലാം കൽപ്പിക്കുന്നത്. ഏത് ശത്രുവിനോടും നല്ല നിലയിൽ പെരുമാറണം. അതുകൊണ്ട് അങ്ങനെ മറ്റ് സമൂഹങ്ങളോടും മറ്റുള്ളവരും കൂടെ നന്നായി കഴിയണമെങ്കിൽ ഇവിടെ വർഗീയത കാണിയില്ല, ഒരു കുഴപ്പം കാണിയില്ല. പരസ്പരം എൻ്റെ തന്നെ ആ പ്രസംഗ വേദികളിലൊക്കെ സഹോദര സമുദായങ്ങൾ ധാരാളം വരാറുണ്ട്. നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ചും സാഹോദര്യമുണ്ട്. വടക്കേ ഇന്ത്യയിലൊക്കെയാണ് കുറച്ച് വ്യത്യാസം വന്നിട്ടുള്ളത്. അവരും വർഗീയതയൊക്കെ മാറ്റിക്കൊണ്ട് ജനാധിപത്യത്തിലും മതേതരത്വത്തിലും വിശ്വസിച്ചുകൊണ്ട് ഭരണഘടനയിലും വിശ്വസിച്ചുകൊണ്ട് ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കാൻ സർവശക്തൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടെ എല്ലാ വിഭാഗത്തിനും മനുഷ്യരെല്ലാവർക്കും ഈ സന്ദേശം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പർപ്പിൾ മീഡിയയ്ക്ക് വേണ്ടി കൊല്ലത്തു നിന്നും ക്യാമറമാൻ സോണി തിജാറിനൊപ്പം ദാസ് കൊല്ലം.